Hello friends, welcome back to Arielle's Vlogs. ഇന്നത്തെ വീഡിയോ ഒരു കടല ചുണ്ടലാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപേ ആര്യലൈസ് വ്ളോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണൂ, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കുക. കടല ചുണ്ടൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. 1/4 കിലോ കടല എടുത്തു. ഇത് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചു, എന്നിട്ട് ഇന്ന് രാവിലെ ആണ് ഉണ്ടാക്കിയത്. ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ടാലും മതി, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടു, കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു മുറി തേങ്ങ ചിരവിയെടുക്കാം. തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തു. 4-5 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 3-4 പച്ചമുളക് എടുക്കാം. എരിവിനനുസരിച്ച് എടുക്കാം. നമ്മുടെ ചട്ടി ഇവിടെ വെച്ചു. കടുക് തളിച്ചെടുക്കാം. കടല അവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തു. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഞാനിവിടെ 4-5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, നല്ല ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല. ഇനി അതിലേക്ക് 2-3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അതുകൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ, അത്ര എടുത്തിട്ടു. ഇനി ഇതൊന്ന് ചൂടായാൽ മതി, നല്ല ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല. തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കണ്ടോ, കറക്റ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഞാനത് മാറ്റിയില്ല. കാരണം നമ്മുടെ ഈ പച്ചമുളകിൻ്റെ എരിവും വറ്റൽമുളകിൻ്റെ എരിവും എല്ലാം ഇതിൽ പിടിക്കാനായിട്ട് ആ വെള്ളം ജസ്റ്റ് ഒരു 2 മിനിറ്റ് വറ്റുന്നത് വരെ അതിൽ വയ്ക്കുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് നമ്മുടെ കടല ചുണ്ടൽ ഇതിൻ്റെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. കടല വേവിച്ച വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം ഒഴിക്കണമെന്നില്ല, അത് മാറ്റിയിട്ട് കടല മാത്രം നമുക്ക് മാറ്റിയെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കടുക് വറുത്തതും ഇതും കൂടി കടലയും കൂടി മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ കടല ചുണ്ടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് കാണുക. കുക്കിംഗ് വീഡിയോ മാത്രമല്ല, മോട്ടിവേഷണൽ ആൻഡ് സ്പിരിച്വൽ, യോഗ, പിന്നെ കിച്ചൺ ടിപ്പ്, അങ്ങനെയുള്ള കുറേ വീഡിയോസ് എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഫ്രീ ആയിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം ഇത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. Okay, thank you.